വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു കുപ്പിയായിട്ടാണ്. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് ഈ ഒരു ഗ്ലാസ് ബോട്ടിലാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം. ഇതിപ്പോൾ ഒരു ബിയർ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഒരു പ്രൈമറി റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ടാൽക്കം പൗഡർ എടുക്കുന്നുണ്ട്. ഏത് ബ്രാൻഡാണേലും മതി. ഇവിടെ ഇപ്പം ഞാൻ എക്സ്പയർ ആയ ഒരു ബേബി പൗഡറാണ് എടുക്കുന്നത്. അത് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ഞാനൊരു 1 സ്പൂൺ വൈറ്റ് ഗ്ലൂ ചേർത്ത് കൊടുക്കുകയാണ്. അതും ഏത് ബ്രാൻഡാണേലും മതി. അതിലേക്ക് ഞാനൊരു 1/2 സ്പൂണോളം വെള്ളവും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഒട്ടും കട്ടയൊന്നും ഉണ്ടാവരുത് കേട്ടോ, അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ഇനിയിപ്പോൾ ഞാനിതാ നമ്മുടെ ബോട്ടിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഒരു പഴയ ഒരു പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എപ്പോഴും ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ശ്രദ്ധിക്കുക. നമ്മൾ ബോട്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ചു പോകരുത് കേട്ടോ. പിന്നെ നമ്മൾ പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു സ്ട്രോക്ക് വരും. അതുകൊണ്ട് ഇതുപോലൊരു സ്പോഞ്ച് എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടെക്സ്റ്റ് കിട്ടുകയും ചെയ്യും. ആ ഒരു സ്ട്രോക്ക് നമുക്ക് മാറി കിട്ടുകയും ചെയ്യും കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ജിസോ ഉണ്ടെങ്കിൽ അതാണെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി ഹോം മെയ്ഡ് ജിസോയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. ഇപ്പോൾ ദാ നമ്മുടെ ബോട്ടിൽ നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബേസ് കോട്ട് കൊടുക്കാം. ഞാനിവിടെ ബേസ് കോട്ട് കൊടുക്കാനായിട്ട് വൈറ്റ് കളർ അക്രിലിക് പെയിൻ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിതാ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ സ്പോഞ്ച് വെച്ചിട്ട് തന്നെ. അപ്പോൾ പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. അതുപോലെ വൈറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് മൾട്ടി കളർ കൊടുക്കാം. ഇഷ്ടമുള്ള ഏതെങ്കിലും ലൈറ്റ് ഷെയ്ഡ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ബോട്ടിൽ ഒരു 2 കോട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കവറേജ് നോക്കിയിട്ട് എത്ര കോട്ട് വേണമെന്ന് ഡിസൈഡ് ചെയ്യുക. ഇതിപ്പോൾ എനിക്ക് അത്ര ഒരു നല്ലൊരു കവറേജ് കിട്ടിയിട്ടില്ല. ഞാൻ ഈ യൂസ് ചെയ്ത പെയിൻറ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് വാങ്ങിയതാണ്. അത് നമുക്ക് ഒരു ഫെവിക്രിലിൻ്റെ ആ ഒരു ക്വാളിറ്റി ഒന്നും ഇല്ല കേട്ടോ. ഇനി ഞാൻ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് എടുക്കുന്നുണ്ട് ഫെവിക്രിലിൻ്റെ. എന്നിട്ട് ഉള്ളതിൽ ഏറ്റവും തിന്നായിട്ടുള്ള പെയിൻറ്റ് ബ്രഷ് ആണ് എടുക്കുന്നത്. 0 സൈസാണിത്. എന്നിട്ട് ഇതാ ഞാൻ ഇതുപോലൊരു ചെറിയൊരു വളഞ്ഞ് നിൽക്കണ ഒരു ലൈൻ പോലെ താഴോട്ട് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കരുത്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് പോയിൻറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട് ഈക്വൽ ഡിസ്റ്റൻസിൽ. ഇനി ഞാനിതാ ഡിസൈൻ വരച്ച് കൊടുക്കാൻ പോവാണ്. ഇതാ ഇതുപോലെ ലീഫ് പോലെ വരച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് അടുത്തും ആവരുത്, എന്നാൽ ഒരുപാട് ദൂരെയും ആവരുത്. അപ്പോൾ അത് ഓരോ പോയിന്റിലോട്ടും നമുക്കിതുപോലെ ചെറിയ ചെറിയ ലീഫ് പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കാം. എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കരുത്, അത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ഇങ്ങനെ കർവ്ഡ് ആയിട്ടുള്ള ലൈൻസാണ് വരയ്ക്കേണ്ടത്, എന്നാലേ ചെയ്ത് വരുമ്പോൾ രസം ഉണ്ടാവുള്ളേ. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ ഒരു ബോട്ടിലാട്ട് ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചൂസ് ചെയ്തത്. ഇതിൽ ശരിക്കും ബേസ് കോട്ട് കൊടുക്കുമ്പോൾ മൾട്ടി കളറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്ത് വരുമ്പോൾ നന്നായിരിക്കുമേ. അപ്പോൾ ഞാൻ ഇതുപോലെ 1 എണ്ണം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതാ ഇതേപോലെ തന്നെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ പോയിൻ്റൊക്കെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ലീഫ് പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണേ. അപ്പോൾ ഇങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ ഇത് തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് വരയ്ക്കാൻ അത്ര ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഞാനങ്ങനെ 2 എണ്ണം കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് വേണേലും ബോട്ടിലിന് ചുറ്റും ഇതുപോലെ ലൈൻസ് പോലെ ലീവ്സൊക്കെ വരച്ച് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്യാൻ പോവാണേ. അപ്പോൾ ഇത് ആദ്യമേ ഞാനൊരു ലൈൻസ് വരച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലീഫ് പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. എപ്പോഴും ഓർക്കുക, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടരുത്. കൂട്ടിമുട്ടി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഞാൻ അടുത്ത ഒരു ലീഫ് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കർവ്ഡ് ലൈൻസ് വരച്ചു കൊടുത്താൽ മതി. എപ്പോഴും ഓർക്കുക, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കരുത്. സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ചെയ്യുന്ന വർക്ക് അത്ര ഒരു ലുക്ക് ഉണ്ടാവില്ല കേട്ടോ. ഇത് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ ചെയ്യാം. ഏത് കളറാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഒരു ബോട്ടിൽ നിറച്ചും ഇതുപോലെ വരച്ചു കൊടുക്കണം. ഇത് കാണുമ്പോൾ നമ്മൾ ഓർക്കുള്ള ഇത് എവിടെ തുടങ്ങണം, എങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന്. പക്ഷേ അങ്ങനൊന്നുമില്ല, നമുക്ക് ആ ഒരു ടെക്നിക്ക് പിടികിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ ഇത്രയും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്ര തന്നെ ആയപ്പോഴത്തേക്ക് രസമില്ലേ കാണാനായിട്ട്. ഇത് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ തിൻ ലൈൻസ് വരച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ 0 സൈസ് പെയിൻറ്റ് ബ്രഷ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിച്ചിരിക്കുകയൊന്നും വേണ്ട. നമ്മളെല്ലാവരും ഐലൈനറൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ തീർന്ന ഐലൈനറിൻ്റെ ബ്രഷ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതാണെങ്കിലും നല്ല പോയിൻറ്റഡ് ആയിട്ടിരിക്കും. അപ്പോൾ നല്ല തിൻ ലൈൻസ് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ വരയ്ക്കണത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് സെൻഡഗിൾ ആർട്ടാണ്. ഈ ഒരു ആർട്ട് വർക്ക് എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്ട്രെസ്സും ടെൻഷനിലും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൈൻഡ് റിലാക്സേഷനാണ്. നമ്മുടെ സ്ട്രെസ്സൊക്കെ നല്ലപോലെ പോവും. അതുപോലെ നല്ലൊരു ഹാപ്പിനെസ് കിട്ടും കേട്ടോ. നമുക്ക് ലൈഫിൽ എപ്പോഴും ഒന്നും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമല്ലോ. ഓരോരുത്തർക്ക് ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും, പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ടെൻഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലത്തെ ആർട്ട് വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടെൻഷനെല്ലാം നമുക്ക് പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലിൽ ഇത്രയും പോർഷനിലാണ് നിറച്ചും വരച്ചു കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ തന്നെ കാണാൻ നല്ല അടിപൊളിയായിട്ടില്ലേ. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നെക്കിലോട്ടൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് മാക്സിമം സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇനി ഏറ്റവും ലാസ്റ്റ് ബോട്ടിലെ നെക്കിൽ ഇതാ ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ബോർഡർ കൊടുക്കുകയാണ്. അതുപോലെ ഉള്ളിലോട്ടും കുറച്ചൊന്ന് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതാ ഇയർബഡ്സ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ചെറിയ ഡോട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ലെയർ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രെഡ് ചുറ്റി കൊടുക്കാം, ഇല്ലെങ്കിൽ സാറ്റൻ റിബൺ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നെക്കിൽ ചുറ്റി കൊടുത്തു കഴിഞ്ഞാലും കാണാൻ നല്ല രസമായിരിക്കും. ചെറിയൊരു ബോയൊക്കെ വെച്ച് കൊടുത്താലൊക്കെ നല്ല ക്യൂട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ
പോലത്തെ സംഭവം നമുക്ക് ക്യാൻവാസിലൊക്കെ ചെയ്യാൻ പറ്റും. ക്യാൻവാസിൽ ചെയ്ത് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ പയ്യെ ചെയ്യാം കേട്ടോ, ഉടനെ ഒന്നുമില്ല. അപ്പോൾ ദാ ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളിയല്ലേ, ഇതെവിടെ തുടങ്ങി എങ്ങനെയാണ് എന്ന് പെട്ടെന്നൊരു നമുക്ക് നോക്കുമ്പോൾ ഐഡിയ കിട്ടുകയില്ല. പക്ഷേ ആ ഒരു ടെക്നിക്ക് പിടികിട്ടി കഴിഞ്ഞാൽ ആർക്കും ചെയ്യാവുന്നതാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. ദാ ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇതൊരു ഫ്ലവർ പോലെ തന്നെ ഉണ്ട് അല്ലേ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കത്തില്ലേ? അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ ഒരു കോട്ട് ക്ലിയർ വാണിഷോട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ സിന്തറ്റിക് വാണിഷ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഞാനിവിടെ എടുക്കുന്നത് സ്പ്രേ വാണിഷാണ്. അപ്പോൾ സ്പ്രേ വാണിഷ് ആയതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് കോട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ നല്ലൊരു കവറേജ് കിട്ടത്തുള്ളൂ കേട്ടോ, നല്ലൊരു ഷൈനിങ് ഒക്കെ. ഇപ്പോൾ നമ്മുടെ സിന്തറ്റിക് ക്ലിയർ വാണിഷ് ആണെങ്കിൽ ഒരു കോട്ട് തന്നെ മതി, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് പേര് സ്പ്രേ വാണിഷിൻ്റെ പ്രൈസൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് UAE സിക്സ് ദിറംസ് ആണ് പ്രൈസ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും കിട്ടും, അതുപോലെ ഓൺലൈനിലൊക്കെ നിങ്ങൾക്ക് നാട്ടിലും വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ദാ ബോട്ടിലിൽ സ്പ്രേ വാണിഷൊക്കെ കൊടുത്തപ്പോൾ നല്ലൊരു തിളക്കമൊക്കെ വന്നില്ലേ, കണ്ടില്ലേ? അപ്പോൾ ദാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു നെക്കിലൊക്കെ എന്തെങ്കിലും കോട്ട്സൊക്കെ വേണമെങ്കിൽ എഴുതി കൊടുക്കുക കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തു. അതുപോലെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ പോലും മിസ്സാവില്ല. ഇതിലും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാനിനി ഇൻഷാല്ലാ ട്യൂസ്ഡേ വരാം. സമയം നിങ്ങൾ മറക്കരുത്. ഇന്ത്യൻ ടൈം 5 മണി, അതുപോലെ UAE Time 3:30. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ പുതിയ വീഡിയോസ് ഇടുന്ന സൺഡേ ട്യൂസ്ഡേ തേഴ്സ്ഡേസിലാണ്. നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എന്ന് തന്നെ വിഷമിക്കേണ്ട, സമയമാകുമ്പോൾ നമ്മുടെ ചാനലിൽ എടുത്തുക. ഒരു അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും മറക്കരുത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതെല്ലാം കുറച്ച് ട്രൈ പിക്ചേഴ്സാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നമുക്ക് പിക്ചേഴ്സ് അയച്ചു തരിക. അയച്ചു തരേണ്ടത് നമ്മുടെ ഫേസ്ബുക്ക് പേജിലോട്ടും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലോട്ടുമാണ്. പിന്നെ എല്ലാവരുടെയും ട്രൈ പിക്സ് ഞാനിടാം. പയ്യെ പയ്യെ എനിക്ക് കുറച്ച് സമയം അതിന് തരണം. നിങ്ങൾ ആരും ധൃതി പിടിക്കരുത് കേട്ടോ, ആരെയും ഞാൻ പേർപ്പസ്ഫുള്ളി ഒഴിവാക്കില്ല കേട്ടോ. അതുപോലെ ഞാനിവിടെ UAE-യിലാണ്, എല്ലാവർക്കും അറിയാം. ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ കോളോ ഫേസ്ബുക്കിൽ കോളോ ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് വെറുതെ നിങ്ങൾ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് കോളൊന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ എപ്പോഴും ഇങ്ങനെ മിസ് കോൾ അടിക്കുകയും വീഡിയോ കോളും ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതൊന്നും ഇവിടെ അവൈലബിൾ അല്ല കേട്ടോ. പിന്നെന്താണ് പറയാനുള്ളത്? അപ്പോൾ ഇത്രയ്ക്ക് പറയാനുള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ മറക്കരുത്. ടേക്ക് കെയർ, ബൈ ബൈ, ഹാപ്പി ക്രാഫ്റ്റിംഗ്, ലവ് യു ആൾ.